റിലീസുകളുടെ നവംബർ മമ്മൂട്ടി സുരേഷ് ഗോപി ബിജു മേനോൻ ഇന്ദ്രജിത്ത് ദിലീപ് ബേസിൽ ജോസഫ് ഷറഫുദ്ദീൻ എന്നിവ ചിത്രങ്ങൾക്കൊപ്പം കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശേഷം മൈക്കിൾ ഫാത്തിമയും നവംബർ റിലീസിന് എല്ലാ ആഴ്ചയിലും മൂന്ന് ചിത്രങ്ങൾ വീതമുണ്ട് സുരേഷ് ഗോപിയും ബിജു മേനോനും ഇടവേളയ്ക്ക് ശേഷം ഒരുമിക്കുന്ന നവാഗതനായ അജിൻ വർമ്മ സംവിധാനം ചെയ്യുന്ന ഗരിഡൻ മൂന്നിന് തിയേറ്ററിൽ ഷറഫുദ്ദീൻ ജോർജ് കോല ആന്റണി വർഗീസ് ജോണി ആന്റണി എന്നിവ പ്രധാന വേഷത്തിലെത്തുന്ന തോൽവി എഫ്സി മൂന്നിന് തിയേറ്ററിൽ എത്തും ജോർജ് കോല തന്നെയാണ് രജനയും സംവിധാനവും ധ്യാൻ ശ്രീനിവാസൻ നായകനായി നവാഗതനായ അരുൺലാൽ സംവിധാനം ചെയ്യുന്ന ചീന ട്രോഫി മൂന്നിന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു ഷെയ്ൻ നിഗം സണ്ണി വൈൻ ചിത്രം വേല പത്തിന് തിയേറ്ററിൽ എത്തും ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം നവാഗതനായ ശ്യാം ശശി സംവിധാനം ചെയ്യുന്നു ബേസിൽ ജോസഫ് ജഗദീഷ് എന്നിവർ അച്ഛനും മകനുമായി എത്തുന്ന ഫാൽമി എന്ന ചിത്രം പൂർണ്ണമായും ഫാമിലി എന്റർടൈനറാണ് നവാഗതനായ നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രം പത്തിന് റിലീസ് ചെയ്യും വിനീത് ലാൽ ജോസ് മുക്ത എന്നിവ പ്രധാന വേഷത്തിലെത്തുന്ന ജോഷി ജോൺ സംവിധാനം ചെയ്യുന്ന കുരുവി പപ്പ പത്തിന് തിയേറ്ററിലെത്തും ദിലീപും അരുൺ ഗോപിയും വീണ്ടും ഒരുമിക്കുന്ന ബാദലി എന്ന ചിത്രം പത്തിന് ീസ് ചെയ്യും തെന്നിന്ത്യൻ താജം തമന്ന പാട്ടിയ അഭിനയിക്കുന്ന ആദ്യ മലയാള ചിത്രമാണ് കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശേഷം മൈക്കൽ ഫാത്തിമ പതിനേഴിന് റിലീസ് ചെയ്യും നവാഗതനായ മനുസി കുമാറാണ് സംവിധാനം ഇന്ദ്രജിത് സർജാനോ കാലുദ് സ്തുതി രാമചന്ദ്രൻ വിൻസി അലോഷ്യസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുമ്പോ സംവിധാനം ചെയ്യുന്ന മാരി വിലൻ ഗോപുരങ്ങൾ പതിനേഴിന് തിയേറ്ററിലെത്തും അജയ് ഭൂപതി സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം ചൊവ്വാഴ്ച പതിനേഴിനെത്തും മമ്മൂട്ടിയും ജ്യോതികയും ആദ്യമായി ഒരുമിക്കുന്ന ജിയോ ബേബി സംവിധാനം ചെയ്യുന്ന കാതൽ ദിക്കോർ ഇരുപത്തിനാലിന് റിലീസ് ചെയ്യാനാണ് ഒരുങ്ങുന്നത് യുവതാരങ്ങളായ ഷൈൻഡോം ചാക്കോ റോഷൻ മാത്യു ബാലു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന മഹാറാണി ഇരുപത്തിനാലിന് റിലീസ് ചെയ്യും അർജുനും നിക്കി കൽറാണിയും ഒന്നിക്കുന്ന കണ്ണൻ താമസക്കുളം സംവിധാനം ചെയ്യുന്ന വിരുന്ന് ഇരുപത്തിനാലിനെത്താൻ ഒരുങ്ങുന്നു